ആരാധനയില്ലാതെ സഭയില്ല. സ്വർണനാമകാരനായ മോറിവാലിയോസിൻ്റെ ശ്രദ്ധേയമായ വാക്കുകളാണിവ. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് അന്വർത്ഥമാണ് ഈ വാചകങ്ങൾ. പരിശുദ്ധ സഭയുടെ മകുടമാണ് വിശുദ്ധ കുർബാന. കുർബാന എന്ന പദത്തിന് ബലി എന്നാകുന്നു അർത്ഥം. ഇതിൻ്റെ മൂലപദമായ കാറേബ് എന്ന പദത്തിന് അടുത്തു ചെല്ലുക, അർപ്പിക്കുക എന്നീ അർത്ഥങ്ങളും ഉണ്ട്. വിശുദ്ധ കുർബാനക്രമത്തിൽ തന്നെ വിശുദ്ധ കുർബാനയെ നിർവചിക്കുന്നത്, വിശുദ്ധ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു എന്നാണ്. ഓർത്തഡോക്സ് ആരാധനയുടെ മകുടം വിശുദ്ധ കുർബാനയാണ്. കൂദാശകളുടെ കൂദാശയും മറ്റെല്ലാ കൂദാശകളെയും പൂർത്തീകരിക്കുന്നതുമായിട്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ വിശുദ്ധ കുർബാനയെ വ്യാഖ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലും മനുഷ്യാവതാര വ്യാപാരത്തിലും സ്ഥലകാല ഭേദമന്യേ സർവസൃഷ്ടികളും പങ്കാളികളാകുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. എന്നാൽ വിശുദ്ധ കുർബാന മനുഷ്യാവതാര രഹസ്യങ്ങളുടെ പുനരാവിഷ്കരണമോ ആവർത്തനമോ കേവല സ്മരണയോ അല്ല, മറിച്ച് വിശുദ്ധ കുർബാനയിലൂടെ മനുഷ്യാവതാര മഹാസംഭവത്തിൽ നാമും പങ്കാളികളായി തീരുന്നു. എന്താണ് ദേവാലയവും ദേവാലയത്തിലെ ഭാഗങ്ങളും അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. AD 52 ഭാരതത്തിലെത്തിയ തോമാശ്ലീഹ അനേകരെ ക്രിസ്തുമാർഗത്തിലേക്ക് കൊണ്ടുവരികയും 7.5 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. മലങ്കര നസ്രാണികൾക്ക് ആരാധനാ മാർഗങ്ങൾ തുറക്കപ്പെട്ടു. ഇന്നും ദേവാലയങ്ങളാണ് മാർത്തോമായുടെ പിൻഗാമികളുടെ ആരാധനാ കേന്ദ്രം. വിശ്വാസികളുടെ സമൂഹം ആരാധനയ്ക്കായി ഒത്തുചേരുന്ന സ്ഥലമാണ് ദേവാലയം. ക്രിസ്തീയ സമൂഹമെന്നും ദൈവാരാധന നടത്തുവാൻ കൂടുന്ന ഭവനം എന്നുമാണ് ദേവാലയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. ദേവാലയത്തിൻ്റെ സാധാരണവും കേന്ദ്രീകൃതവുമായ ആശയം അത് ഭൂമിയിലെ സ്വർഗം എന്നതാണ്. ഇവിടെ നടക്കുന്ന ആരാധനയിലൂടെ നാം വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സംബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ ദേവാലയത്തെ ഏദൻതോട്ടം, സീനായ്മല, മോറിയാമല, ബഥേൽ, സമാഗമന കൂടാരം, ഏലീം, നോഹയുടെ പെട്ടകം, താബോർമല, രക്ഷയുടെ സോവാർ, ആത്മീയ യെറുശലേം എന്നിങ്ങനെ വ്യത്യസ്ത പ്രതീകങ്ങളിലൂടെ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2:8-17 വാക്യങ്ങൾ, 3:24 പുറപ്പാട് പുസ്തകം 19:1-25 വാക്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 22:1-17 വാക്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകം തന്നെ 28:10-20 വാക്യങ്ങൾ, പുറപ്പാട് പുസ്തകം 25:40 എന്നിങ്ങനെ അനേക പ്രതിപാദനങ്ങൾ ദേവാലയത്തെക്കുറിച്ച് വേദപുസ്തകത്തിലൂടെ നമുക്ക് ദർശിക്കാം. അടുത്തതായി ഓരോ ഭാഗങ്ങളും എന്താണെന്ന് നോക്കാം. മദ്ബഹ. മദ്ബഹ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ബലിസ്ഥലം എന്നാകുന്നു. ഇവിടം അതിവിശുദ്ധ സ്ഥലമെന്നും പറയുന്നു. ദേവാലയത്തിലെ മദ്ബഹ കിഴക്കേ അറ്റത്തായി ഉയർന്ന തലത്തിൽ അതിമനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു. ഭൂമിയിലെ സ്വർഗമായി കണക്കാക്കപ്പെടുന്നത് കൊണ്ടാണ് മദ്ബഹ ദേവാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് മറ്റ് ഭാഗങ്ങളെക്കാൾ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. മദ്ബഹായിൽ പട്ടക്കാർക്കും കൈവെപ്പുള്ളവർക്കും മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. ഹൈക്കല അഥവാ വിശുദ്ധ സ്ഥലം. വിശുദ്ധ മദ്ബഹായിക്ക് താഴെയുള്ള സ്ഥലത്തെയാണ് ഹൈക്കല അഥവാ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. ഇത് യെറുശലേം ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ പുരോഹിതന്മാരും ശുശ്രൂഷക്കാരും നിന്ന് നമസ്കാരങ്ങളും ശുശ്രൂഷകളും നടത്തുന്നു. അഴിക്കാലുകൾ. ദൈവം സീനായ്മലയിൽ പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ഇസ്രായേൽ ജനം മലമേൽ സ്പർശിക്കാതിരിക്കുവാൻ മലയ്ക്കും താഴ്വരയ്ക്കും ഇടയിൽ ഉണ്ടായിരുന്ന വേലിയുടെ പ്രതീകമാണ്
ഹൈക്കലായിക്കും പ്രാകാരത്തിനുമിടയിലുള്ള അഴിക്കാലുകൾ. പ്രാകാരം ദേവാലയത്തിൻ്റെ മധ്യഭാഗത്തുള്ള സ്ഥലമാണ് പ്രാകാരം എന്ന് പറയുന്നത്. ഇത് ഭൂമിയുടെയും പ്രപഞ്ചം മുഴുവൻ്റെയും സഭയുടെയും പ്രതീകമാണ്. ഇവിടെ സ്നേഹം, വിശ്വാസം, പ്രത്യാശ എന്നിവയുടെ ഐക്യത്താൽ വിശ്വാസ സമൂഹം നിൽക്കുന്നു. ഇത് സഭയുടെ ദൃശ്യഭാഗം മാത്രമാണ്. നമ്മിൽ നിന്നും വാങ്ങിപ്പോയ പരിശുദ്ധ ദൈവമാതാവ്, പരിശുദ്ധന്മാർ, പ്രവാചകന്മാർ, സഹദേന്മാർ, സകല പിതാക്കന്മാർ, സഹോദരങ്ങൾ തുടങ്ങിയ എല്ലാവരും സഭയുടെ അദൃശ്യഭാഗമാണ്. ദൃശ്യഭാഗമായ നാമും ഇവിടെ ഒരുമിച്ച് സമ്മേളിക്കുന്നു. പൂമുഖം. മാമൂദീസ സ്വീകരിച്ചിട്ടില്ലാത്തവർ, വേദാഭ്യാസനം നടത്തുന്നവർ, അനുതാപികൾ, ശിക്ഷയിലിരിക്കുന്നവർ എന്നിവർക്ക് നമസ്കാരങ്ങളിലും വിശുദ്ധ കുർബാനയിൽ വചനശുശ്രൂഷയുടെ ആദ്യ ഭാഗത്തും പങ്കുകൊള്ളുവാൻ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് പൂമുഖം അഥവാ നാടകശാല. ഒരുക്ക ശുശ്രൂഷ അഥവാ തൂയോപം. വിശുദ്ധ കുർബാനയുടെ ഒരുക്കം തലേന്ന് സന്ധ്യയ്ക്ക് തന്നെ ആരംഭിക്കുന്നു. സന്ധ്യ മുതലുള്ള എല്ലാ കാനോനിക നമസ്കാരങ്ങളും വൈദികരും ജനങ്ങളും പൂർത്തിയാക്കണമെന്നാണ് സഭാ പാരമ്പര്യം അനുശാസിക്കുന്നത്. ഒരുക്ക ശുശ്രൂഷ അല്ലെങ്കിൽ തൂയോപോ രണ്ട് ശുശ്രൂഷകളായി ക്രമീകരിച്ചിരിക്കുന്നു. മൽക്കീസദേക്കിന്റെ ക്രമമെന്നും അഹരോന്റെ ക്രമമെന്നുമാണ് ഇവയെക്കുറിച്ച് പറയുന്നത്. പരസ്യ ശുശ്രൂഷയെ തന്നെ അഞ്ച് അധ്യായങ്ങളായി വിശുദ്ധ കുർബാന ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. മൽക്കീസദേക്കിന്റെ ക്രമമെന്ന് പറയുന്നത് അപ്പവീഞ്ഞുകളെ സമർപ്പിക്കുന്ന ഭാഗമാണ്. അഹരോന്റെ ക്രമം പൗരോഹിത്യ വസ്ത്രങ്ങൾ ധരിച്ചതിനു ശേഷം പുരോഹിതൻ നിർവഹിക്കുന്ന ശുശ്രൂഷയാണ്. പ്രഭാത പ്രാർത്ഥനയും മറ്റും പൂർത്തിയാകുമ്പോൾ വൈദികൻ വിശുദ്ധ മത്ബഹായിൽ പ്രവേശിച്ച് അംശവസ്ത്രങ്ങൾ അണിയുകയും അപ്പവീഞ്ഞുകൾ ക്രമീകരിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. ഒരുക്ക ശുശ്രൂഷകളിലെ പ്രാർത്ഥനകളിൽ പരിശുദ്ധ ദൈവമാതാവിനെയും ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നുവോ ആ വിശുദ്ധനെയും വിശുദ്ധ കുർബാനയിൽ ഓർക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് രോഗികൾ, അനുതാപികൾ, പരേതർ എന്നിവരെ പ്രത്യേകം പ്രത്യേകം പേരുകൾ പറഞ്ഞ് ഓർക്കുന്നു. പരോക്ഷമായി വിശ്വാസികൾ ഒരുക്ക ശുശ്രൂഷയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അവരുടെ പ്രതിപുരുഷനും തലവനുമായിട്ടാണ് വൈദികൻ വിശുദ്ധ മത്ബഹായിൽ പ്രവേശിച്ച് ഒരുക്ക ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഞങ്ങൾ എന്നുള്ള ബഹുവചനമാണ് പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അനുസ്മരണ പ്രാർത്ഥനയിൽ ഓർക്കുന്നത് വഴി സഭാംഗങ്ങളെ മുഴുവനായി ഒരുക്ക ശുശ്രൂഷയിൽ ഭാഗവാക്കുകളാക്കുന്നു. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുൻപ് പഴയ നിയമം വായിക്കുന്നു. ആരാധനയ്ക്കായി ദേവാലയത്തിൽ ഒരുമിച്ചു കൂടുമ്പോൾ ന്യായപ്രമാണവും ദീർഘദർശനങ്ങളും വായിക്കുന്ന ആചാരം യഹൂദന്മാർക്കുണ്ടായിരുന്നു. ന്യായപ്രമാണം എല്ലാ ഇസ്രായേലിലും കേൾക്ക് അവരുടെ മുൻപാകെ വായിക്കണമെന്ന് ആവർത്തന പുസ്തകം 31 അധ്യായം 11 വാക്യത്തിൽ മോശ കൽപ്പിച്ചിട്ടുണ്ട്.
വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുമ്പോൾ തിരശീല നീക്കുന്നു. സ്വർഗം തുറക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:18 പ്രതിപാദിക്കുന്നത് പോലെ അദൃശ്യനായ ദൈവത്തെ യേശുക്രിസ്തു ലോകത്തിന് വെളിപ്പെടുത്തി. ആ ക്രിസ്തുവിനെ കൗദാശികമായി നാം ഇവിടെ ദർശിക്കുന്നു. വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുമ്പോൾ കാർമികൻ ചൊല്ലുന്ന നിന്നെ പ്രസവിച്ച മാതാവും നിന്നെ മാമോദീസ നൽകിയ യൂഹാനോനും എന്നു തുടങ്ങുന്ന പ്രാർത്ഥന അന്ത്യോക്കിയിലെ മാർസേവേറിയോസ് എഴുതിയതാണെന്ന് സഭാ പാരമ്പര്യം പഠിപ്പിക്കുന്നു. കർത്താവിനെ സംബോധന ചെയ്തും പുകഴ്ത്തിയും കൊണ്ടുള്ള കീർത്തനമാണ് ഇത്. അങ്ങനെ പാടുന്നത് യേശുമശിഹായുടെ ജനനത്തിൽ മാലാഖമാർ സ്തുതി പാടിയതിന്റെ സ്ഥാനത്താണ്. സേവേറിയോസിന്റെ മാനീസ ചൊല്ലുന്ന സമയത്ത് കാർമികൻ ധൂപക്കുറ്റിമേന്തി ശുശ്രൂഷകരുടെ അകമ്പടിയോടെ ത്രോണോസിനെ വലം വയ്ക്കുന്നു. ഈ സമയത്ത് നമ്മുടെ കർത്താവിന്റെ ജനനം, മാമോദീസ എന്നിവയുടെ അനുസ്മരണമാണ് നിർവഹിക്കപ്പെടുന്നത്. അംശവസ്ത്രം ധരിച്ച പുരോഹിതൻ യേശുക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. കർത്താവിന്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകന്റെ പ്രതീകമാണ് കത്തിച്ചുവെച്ച മെഴുകുതിരിയുമായി മുൻപേ പോകുന്ന ശുശ്രൂഷകൻ. മറബഹസ പിടിക്കുന്ന ശുശ്രൂഷകർ ദൈവത്തിന് സ്തുതി പാടുന്ന സ്രോപ്പേ മാലാഖയെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ പ്രാർത്ഥന പുരാതന പാരമ്പര്യമനുസരിച്ച് യേശുതമ്പുരാന്റെ ക്രൂശുമരണത്തിങ്കിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നുവെന്ന് ചൊല്ലിയപ്പോൾ യൗസേപ്പും നീക്കൂതിമോസും ചേർന്ന് ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രതിവാക്യമായി ചൊല്ലിയെന്ന് പറയപ്പെടുന്നു.
ശുശ്രൂഷകന്മാർ മത്ബഹായിൽ നിന്നും താഴെ ഇറങ്ങുന്നത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള അധികാരത്തോടെ ശ്ലീഹന്മാർ മാളികയിൽ നിന്നും ഇറങ്ങിയെന്നും ശുശ്രൂഷകന്മാർ പള്ളിയുടെ രണ്ടു വശത്തു നിന്ന് വായിക്കുന്നത് ഭൂമണ്ഡലത്തിൻ്റെ നാനാഭാഗങ്ങളിലും സുവിശേഷം അറിയിക്കുന്നു എന്നുമാണ്. ആദ്യ വായന അപ്പോസ്തോല പ്രവൃത്തികളിൽ നിന്നോ പൊതുലേഖനങ്ങളിൽ പത്രോസ് യാക്കോബ് യോഹന്നാനിൽ നിന്നോ ആയിരിക്കും. ഇത് മത്ബഹായുടെ നടയിൽ വടക്കുവശത്ത് നിന്നാണ് വായിക്കുന്നത്. ആദ്യം യഹൂദന്മാരോട് കർത്താവിൻ്റെ രക്ഷയുടെ സുവാർത്ത അറിയിച്ചതിനെ ഇത് സൂചിപ്പിക്കുന്നു. എൻ്റെ വാത്സല്യമുള്ളവരെ അഥവാ ഹാബീബായ് എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ ശൈലിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇത് വായിക്കുന്നത്. ഈ ലേഖനം പരിശുദ്ധ പൗലൂസ് ലിഹാഡ് ലേഖനത്തിൽ നിന്നാണ് വായിക്കുന്നത്. തെക്കുവശത്ത് നിന്ന് ഈ ലേഖനം വായിക്കുന്നു. ഇത് ജാതികളോട് കർത്താവിൻ്റെ രക്ഷാസുവിശേഷം അറിയിക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, അല്ലെങ്കിൽ ആഹായി എന്ന പരിശുദ്ധനായ പൗലൂസിൻ്റെ ശൈലിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ലേഖനം വായിക്കുന്നത്. My life.
ഏവൻഗേലിയോൻ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം സുവിശേഷം എന്നാണ്. കർത്താവിൻ്റെ പ്രവൃത്തികളും വചനങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നവയാണ് സുവിശേഷങ്ങൾ. ദൈവവചനം പ്രകാശവും സ്വർഗീയവും മാധുര്യമേറിയതുമാകയാൽ അരുളി ചെയ്യപ്പെട്ട വചനമായ ഏവൻഗേലിയോൻ ക്രിസ്തുവിൻ്റെ പ്രതീകമെന്ന നിലയിൽ വിശുദ്ധ മത്ബഹായിൽ ത്രോണോസിൻ്റെ വലത്തുഭാഗത്ത് ഏവൻഗേലിയോൻ മേശയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഏവൻഗേലിയോൻ വായനയുടെ സമയത്ത് മറുപഹസ, മണി, മെഴുകുതിരി ഇവയോടുകൂടി വിശുദ്ധ വേദപുസ്തകം പുരോഹിതൻ പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു. ഒരു പ്രാർത്ഥനയാണ് പ്രമിയോൻ. മുഖവരയല്ലെങ്കിൽ ആമുഖ പ്രാർത്ഥന എന്നാണ് ഇതിനർത്ഥം. ഹൂസോയോ എന്നാൽ പാപമോചനം എന്നാണ്. ഇവിടെ അനുതാപത്തോടുകൂടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ പുരാതനമായ ഘടകമാണ് സദറ. സദറ എന്ന വാക്കിന് നിര അല്ലെങ്കിൽ കൂട്ടം എന്നർത്ഥം. അപേക്ഷകളുടെയും പ്രബോധനങ്ങളുടെയും ഒരു നിരയായിട്ടാണ് ഈ പ്രാർത്ഥനയെ ഗണിക്കുന്നത്. ധൂപക്കുറ്റിയിൽ കുന്തിരിക്കമിട്ടതിനു ശേഷം കാർമികൻ ശുശ്രൂഷകന്റെ നെറ്റിയിൽ കൈവയ്ക്കുന്നു. വൈദിക പദവിയിലുള്ളവരുടെ ധർമ്മമാണ് യഥാർത്ഥത്തിൽ ധൂപാർപ്പണം. കാർമികൻ തന്നെ ധൂപക്കുറ്റിയിൽ കുന്തിരിക്കമിട്ടതിനു ശേഷം ശുശ്രൂഷകന്റെ നെറ്റിയിൽ കൈവയ്ക്കുന്നതിലൂടെ ധൂപാർപ്പണത്തിന് ശുശ്രൂഷകനെ അധികാരപ്പെടുത്തുകയാണ്. അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ധൂപം സൂചിപ്പിക്കുന്നു. ദൈവസാന്നിധ്യ ബോധത്തിൽ സഭ ദൈവത്തിനർപ്പിക്കുന്ന സത്യ ആരാധനയുടെ അടയാളമാണ് ധൂപാർപ്പണം. മാലാഖിയുടെ പുസ്തകം 1:11 സഭയുടെ ആരാധന നിർമ്മല ധൂപവും നിർമ്മലയാഗവുമായി ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. ശമുവേലിന്റെ 1:2 സംഖ്യാപുസ്തകം 16:5 ധൂപാർപ്പണം പുരോഹിതന്റെ ഒരു പ്രധാന ചുമതലയായി വിവരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5:8 സഭയുടെ പ്രാർത്ഥന വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടൊപ്പം സുഗന്ധവർഗമായി ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു എന്ന് പ്രതിപാദിക്കുന്നു. വെളിപ്പാട് പുസ്തകം അനുസരിച്ച് സ്വർഗത്തിലെ നിത്യ ആരാധനയിൽ ധൂപാർപ്പണത്തിന് പ്രധാന സ്ഥാനമുണ്ട്. ധൂപാർപ്പണത്തിലൂടെ അന്തരീക്ഷം ശുദ്ധീകൃതമാകുന്നതുപോലെ പ്രാർത്ഥനയിലൂടെ വിശ്വാസികളുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
ദൈവത്തിലെ സ്വീകാര്യമായ ധൂപം വിശുദ്ധ ജീവിതമാണ്. അതിൻ്റെ സൂചനയായിട്ടാണ് സഭ ധൂപം ഉപയോഗിക്കുന്നത്. ധൂപത്തിൻ്റെ സുഗന്ധത്താൽ ദേവാലയം നിറയുന്നത് പോലെ വിശ്വാസികളുടെ ജീവിതം ദൈവസ്നേഹവും നന്മയും കൊണ്ട് നിറയണം. ഈ ആന്തരിക പരിമളമാണ് ധൂപാർപ്പണത്തെ അർത്ഥവത്താക്കുന്നത്. തുടർന്ന് ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ എന്ന് കാർമ്മികൻ പറഞ്ഞ് ജനത്തിന് പാപമോചനം നൽകുന്നു. അനന്തരം പാപമോചനം ലഭിച്ചതിൻ്റെ പ്രതികരണമായി പരിശുദ്ധ തൃത്വത്തെ സ്തുതിച്ചുകൊണ്ട് ധൂപക്കുറ്റി വാഴ്ത്തുന്നു. ധൂപക്കുറ്റി വാഴ്ത്തുന്നത് ഒരു ഉന്നതമായ പ്രതീകാത്മക കർമ്മമാണ്. ധൂപക്കുറ്റിയിലെ അഗ്നി പരിശുദ്ധ ദൈവമാതാവിൽ വസിച്ച അഗ്നിയായ ദൈവത്തെ കുറിക്കുന്നു. ധൂപക്കുറ്റി വാഴ്ത്തുമ്പോൾ ഒന്നാമത്തെ ചങ്ങല പിടിച്ചുകൊണ്ട് കാർമ്മികൻ പരിശുദ്ധനായ പിതാവെ പരിശുദ്ധനെന്നും രണ്ടും മൂന്നും ചങ്ങലകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനെന്നും നാലാമത്തെ ചങ്ങല പിടിച്ചുകൊണ്ട് പരിശുദ്ധനായ റൂഹ പരിശുദ്ധനെന്നും പറയുന്നു. ആകയാൽ ഒന്നാമത്തെ ചങ്ങല പിതാവിനെയും രണ്ടും മൂന്നും ചങ്ങലകൾ പുത്രൻ തമ്പുരാന്റെ പൂർണ്ണ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും നാലാമത്തെ ചങ്ങല പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു. ധൂപക്കുറ്റി പരിശുദ്ധ സഭയുടെയും ലോകത്തിൻ്റെയും പ്രതീകമാകയാൽ ധൂപക്കുറ്റി വാഴ്ത്തുന്ന ശുശ്രൂഷ സഭയാകുന്ന ആരാധക സമൂഹത്തെയും സൃഷ്ടി മുഴുവനെയും വാഴ്ത്തുന്ന ശുശ്രൂഷയാണ്. ധൂപക്കുറ്റി വാഴ്ത്തിയതിനു ശേഷം കാർമ്മികൻ തന്നെ ധൂപം വീശുന്നത് കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ ആരംഭത്തെ അനുസ്മരിക്കുന്നതിനാണ്. അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ സംഗ്രഹമാണ് നിക്കിയ കുസ്തന്തിനോസ് പോലീസ് വിശ്വാസ പ്രമാണം. ആദിമസഭയുടെ വിശ്വാസ പ്രമാണത്തിനനുസൃതമായി ആദിമസഭയുടെ വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ ആരാധന നടത്തുന്നു എന്ന അർത്ഥത്തിലാണ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത്. ത്രിയേക ദൈവത്തോടുള്ള സംസർഗത്തിൻ്റെ മാർഗമാണ് വിശുദ്ധ കുർബാന. അതിനാൽ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് തന്നെ പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനം വിശ്വാസ പ്രമാണത്തിലൂടെ നിർവഹിക്കപ്പെടുന്നു. കൈ കഴുകുന്നത് ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗമാണ്. ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിനും യാഗാർപ്പണത്തിനും മുൻപും യഹൂദ പുരോഹിതന്മാർ കൈകാലുകൾ കഴുകിയിരുന്നു. ഇപ്രകാരം കൈ കഴുകുന്നത് കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിനെ അനുസ്മരിപ്പിക്കുന്നു. പ്രത്യേക പ്രാർത്ഥനയോടുകൂടി കൈ കഴുകുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീര മനസ്സുകളുടെ ശുദ്ധീകരണമാണ്. ബാഹ്യമായ കഴുകൽ
ആന്തരികമായ ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണെന്ന്. പടിഞ്ഞാറേക്ക് കാർമികൻ വന്ന് കൈകൾ രണ്ടും മലർത്തി ശുഭക്കോലോ ചോദിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ മൂന്ന് ഭാഗത്തുണ്ട്. മൂന്ന് അവസരങ്ങളിലും താഴ്മയോടെ പാപിയായ തന്നോട് ക്ഷമിച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് കാർമികൻ അപേക്ഷിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ പ്രധാന ശുശ്രൂഷകൾക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ത്രിത്വനാമത്തിൽ അനുവാദം ചോദിക്കുന്ന പ്രാർത്ഥനയാണ് മുട്ടുകുത്തൽ സന്ദർഭങ്ങളിൽ നിർവഹിക്കപ്പെടുന്നത്. കൂടാതെ വിശുദ്ധ കുർബാനയിൽ ഓർക്കേണ്ട പേരുകൾ ഓർത്ത് വിരിക്കൂട്ടിന്മേൽ ഈ സന്ദർഭത്തിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷക്കാരൻ ധൂപക്കുറ്റിയുമായി പടിഞ്ഞാറേക്ക് വരുന്നത് തുടർന്നുള്ള വിശുദ്ധ കുർബാനയുടെ ഭാഗത്തിൽ വിശ്വാസികൾ മാത്രമായി പങ്കുകൊള്ളണം, അവിശ്വാസികൾക്ക് പിരിഞ്ഞുപോകാം എന്നിത് അറിയിക്കുന്നതിനാണ്. മുൻപൊക്കെ വാതിലടയ്ക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് ഈ പതിവ് മാറി മദ്ബഹാവാതുക്കൽ ശുശ്രൂഷക്കാരൻ തിരിച്ചു വരുമ്പോൾ ധൂപക്കുറ്റിയുടെ ചങ്ങലയിൽ പിടിച്ചുകൊണ്ട് വരുന്നു. വിശ്വാസികൾ വിശ്വാസത്തിന്റെ ചങ്ങലയിൽ ഐക്യത്തോടെ നിൽക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. വൈദികൻ ത്രോണോസിന്റെ മുൻപിൽ മുട്ടുകുത്തി നടത്തുന്ന രഹസ്യപ്രാർത്ഥന പൂർത്തിയാക്കി എഴുന്നേൽക്കുമ്പോൾ ശുശ്രൂഷകൻ നാം നല്ലവണ്ണം നിൽക്കണം എന്നർത്ഥത്തിൽ സ്തൗമൻകാലോസ് എന്ന ഗ്രീക്ക് വാക്കുകൾ വിളിച്ചു പറയുന്നു. വിശുദ്ധ കുർബാനയിൽ രണ്ടു തവണ പ്രധാന ശുശ്രൂഷകൻ സ്തൗമൻകാലോസ് എന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഏവൻഗേലിയോന് ശേഷവും കുർബാന അർപ്പണത്തിന്റെ ആരംഭത്തിലും ഭക്തിപൂർവം പങ്കെടുക്കുവാനുള്ള ആഹ്വാനമാണിത്. വിശുദ്ധ കുർബാനയുടെ രണ്ടാം ഭാഗം പ്രധാന കാർമികൻ പദവിയിൽ കയറി നിന്നുകൊണ്ട് ആരംഭിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ മർമ്മപ്രധാനമായ ഭാഗമായി പിതാക്കന്മാർ ഇതിനെ പഠിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനു വേണ്ടി മർക്കോസിന്റെ മാളികയിൽ പ്രവേശിച്ച സന്ദർഭം ഇവിടെ അനുസ്മരിക്കുന്നു. കൈവസ്തുതി എന്ന പദത്തിനർത്ഥം സമാധാന ചുംബനം എന്നാണ്.
വിശ്വാസികൾ തമ്മിൽ ദൈവീക സ്നേഹത്തിലും സമാധാനത്തിലും രമ്യപ്പെടുന്ന സൂചനയാണിത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങളിലും 6-ാം അധ്യായം 12-ാം വാക്യത്തിലും ബലിയർപ്പിക്കുന്നതിന് മുൻപ് സഹോദരങ്ങളുമായി നിരപ്പാകണമെന്നുള്ള കർത്തൃകൽപ്പന അനുസരിച്ചാണ് സമാധാന ചുംബനം നൽകുന്ന പതിവ് ഉണ്ടായത്. ദൈവം ആദ്യമേ നമ്മോട് നിരപ്പായി എന്നുള്ളതും തൻ്റെ നിരപ്പ് നാം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെന്നുള്ളതും അനുസ്മരിക്കത്തക്കവണ്ണം പട്ടക്കാരനും ശുശ്രൂഷകനും ആദ്യം ത്രോണോസ് മുത്തുകയും തുടർന്ന് ജനത്തിന് സമാധാനം കൊടുക്കുകയും ചെയ്യുന്നു. ബർക്കീപ്പ എന്ന സഭാപിതാവ് ഇപ്രകാരം പറയുന്നു: വിശുദ്ധവും ദൈവീകവുമായ രഹസ്യങ്ങൾ ശോശപ്പ നീക്കുന്നതിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നു. ഈ സമയത്ത് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു. ജീവജലത്തിന്റെ സൂചനയായി തീക്കൽപ്പാറയിൽ നിന്നും പുറപ്പെട്ട വെള്ളത്തെയും പുതിയ പാറയായ യേശുവിനെയും ഓർക്കുന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യം ഇവിടെ പ്രതിപാദിക്കുന്നു. ത്രിത്വനാമത്തിലുള്ള 1-ാമത്തെ ആശീർവാദം. ഇപ്പോൾ നൽകുന്ന ആശീർവാദത്തിനെ അപ്പോസ്തോലിക വാഴ്വ് എന്ന് പറയുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും എന്ന ആശീർവാദം വിശുദ്ധ പൗലൂസിന്റെ 2 കൊരിന്ത്യലേഖനം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. Amen.
പരിശുദ്ധ രഹസ്യത്തിന്മേൽ രണ്ട് കൈകളും പുരോഹിതനെ ആവശ്യപ്പിക്കുന്നത് സ്വർഗീയ ത്രോണൂസിന്റെ ചുറ്റും മാലാഖമാർ പറന്നു നിന്നുകൊണ്ട് ദൈവമഹത്വത്തിന് സ്തുതി പാടുന്നത് പ്രതിപാദിക്കുന്നു. പരിശുശ്രൂഷയുടെ പരിസമാപ്തിയിൽ നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും അതിലൂടെ കാൽവറിയാഗത്തെപ്പറ്റി ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയതും അനുസ്മരിക്കുന്നതും വിവരിക്കുന്നതുമാണ് അപ്പവീഞ്ഞുകളെ വാഴ്ത്തുന്ന സ്ഥാപന വചനങ്ങളിലൂടെ പുരോഹിതൻ പ്രതിപാദിക്കുന്നത്. വൈദികനിലൂടെ യഥാർത്ഥ പുരോഹിതനായ ക്രിസ്തു തന്നെ അപ്പവീഞ്ഞുകളെ വാഴ്ത്തുന്നു. സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് വൈദികൻ അപ്പത്തിന്മേലും വീഞ്ഞിന്മേലും 3 തവണ വീതം കുരിശടയാളങ്ങൾ വരയ്ക്കുന്നു. തുടർന്നുള്ള പ്രാർത്ഥനയിൽ കർത്താവിന്റെ മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, മഹത്വ സ്ഥാപനം, 2-ാമത്തെ വരവ്, ന്യായവിധി എന്നിവയെ പരാമർശിക്കുന്നു. ഇവയുടെ ഓർമ്മയ്ക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. തുടർന്ന് പാപങ്ങളെ ക്ഷമിക്കണമെന്നുള്ള യാതനയോടെ പ്രാർത്ഥന സമാപിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന സ്പൂണും സ്പോഞ്ചും പെട്ടെന്ന് ഈ സന്ദർഭത്തിൽ ഒന്നിച്ച് ഉയർത്തുന്നു. പുനരുത്ഥാന നാളിൽ കർത്താവിന്റെ പെട്ടെന്നുള്ള പുനരാഗമനത്തെ ഇവ സൂചിപ്പിക്കുന്നു. ഇവിടെ സ്പൂൺ യേശുവിനെയും സ്പോഞ്ച് കർത്താവിന്റെ സിംഹാസനത്തെയും പ്രതിപാദിക്കുന്നു. പിന്നീട് വലത്ത് ഭാഗത്ത് അവ വയ്ക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ന്യായവിധിയിൽ കർത്താവ് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കും എന്നതിനെയാണ്. പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനായുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ കാർമികൻ അപ്പവീഞ്ഞുകളുടെ മേൽ കൈകൾ ആവസിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആവാസം സൂചിപ്പിക്കുവാനാണ്
കൈകൾ ആവസിപ്പിക്കുന്നത്. അപ്പവീഞ്ഞുകളെ കർത്താവിൻ്റെ ശരീര രക്തങ്ങളാക്കി തീർക്കുന്നു. പരിശുദ്ധ റൂഹ വിശ്വാസികളെ ഒന്നാക്കി കർത്താവിൻ്റെ ശരീരമായ സഭയാക്കി തീർക്കുന്നു. ഏലിയാപ്രവാചകൻ കർമ്മേൽ മലയിൽ വച്ച് യാഗപീഠത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മൂന്ന് പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ച് ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി യാഗവസ്തുവിനെ ദഹിപ്പിച്ചതുപോലെ അപ്പവും വീഞ്ഞിനെയും നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തമാക്കുവാൻ ഒരു പരിവർത്തനത്തിനായി പുരോഹിതൻ ഇവിടെ അപേക്ഷിക്കുന്നു. തുബദേൻ എന്ന വാക്കിനെ അർത്ഥം ആകയാൽ വീണ്ടും എന്നാകുന്നു. ശുശ്രൂഷക്കാരൻ തുടർച്ചയായി ചൊല്ലുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ ഗണം ആയതിനാൽ തുടർച്ച സൂചിപ്പിക്കുവാൻ ഈ സുറിയാനി പദത്തിൽ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നു. ആറു വിഭാഗം ആളുകൾക്ക് വേണ്ടിയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നത്. ഒന്നാമത്തേത് ആത്മീയ പിതാക്കന്മാർ അഥവാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടി, രണ്ടാമത്തേത് ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്കെല്ലാം വേണ്ടി, മൂന്നാമത്തേത് ഭരണകർത്താക്കൾക്ക് വേണ്ടി, നാലാമത്തേത് കന്യക മറിയാമിനും പരിശുദ്ധ ഗണത്തിനും വേണ്ടി, അഞ്ചാമത്തേത് വാങ്ങിപ്പോയ സഭാപിതാക്കന്മാരും ഗുരുക്കന്മാരുമായവർക്ക് വേണ്ടി, ആറാമത്തേത് വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി. Amen.
രണ്ടാമത്തെ റുഷ്മ പുത്രൻ തമ്പുരാന്റെ നാമത്തിലുള്ള വാഴ്വാണ്. ഇത് കണ്ണിപ്പിന്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കമാണ്. ഈ സമയത്ത് മറയിടുന്നത് കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് ഇരുട്ടുണ്ടായതിനെ അനുസ്മരിപ്പിക്കുന്നതിനാണ്. കൂടാതെ ഈ ശുശ്രൂഷയുടെ പവിത്രതയെയും പ്രാധാന്യത്തെയും രഹസ്യാത്മകതയെയും സൂചിപ്പിക്കുവാനും തിരശീല ഇടുന്നതിലൂടെ സാധിക്കുന്നു. തിരുശരീരം മുറിക്കുകയും അത് പീലാസായിൽ ക്രമപ്പെടുത്തി വയ്ക്കുകയും തിരുശരീരവും തിരുരക്തവും തമ്മിൽ കലർത്തുകയും ചെയ്യുന്ന സുപ്രധാനമായ ശുശ്രൂഷയാണ് കണ്ണിപ്പിന്റെ ശുശ്രൂഷ. അപ്പം കണ്ണിക്കുന്നത് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടതിന്റെ സൂചനയായിട്ടാണ്. പെസഹ കുഞ്ഞാടായ കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ പ്രതിഷ്ഠയാണിത്. ദഹനയാഗാനുഷ്ഠാനമനുസരിച്ച് പീലാസായിൽ അപ്പം ക്രമീകരിക്കുന്നത് അറുക്കപ്പെട്ട മൃഗത്തെ ബലിപീഠത്തിൽ ക്രമീകരിക്കുന്നതിനെ ദൃഷ്ടാന്തീകരിക്കുന്നു. തുടർന്ന് തിരുരക്തം തിരുശരീരത്തിൽ തളിക്കുന്നു. പഴയ നിയമ ബലി അനുഷ്ഠാനത്തിൽ ബലിമൃഗത്തിന്റെ രക്തം ശുദ്ധീകരണത്തിനും പ്രായച്ചിത്തത്തിനുമായി ബലിപീഠത്തിന് ചുറ്റുമോ ബലിപീഠത്തിലോ തളിക്കുന്നതായി ലേവ്യ പുസ്തകം 1:5 3:2 7:2 പ്രതിപാദിക്കുന്നു. വിശുദ്ധ കുർബാന അനുഭവത്തിനുള്ള ഒരുക്കം കൂടിയാണ് ഈ ഭാഗം. പിന്നീട് തിരശീല നീക്കുന്നു. ഇപ്പോൾ നമ്മുടെ കർത്താവിന്റെ ക്രൂശുമരണ സമയത്ത് യെരുശലേം ദേവാലയത്തിന്റെ തിരശീല മേൽതൊട്ട് അടിവരെ രണ്ടായി കീറിപ്പോയതിനെ ഓർക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23:45. നമുക്ക് ലഭിച്ചിരിക്കുന്ന പുത്രത്വത്തിന്റെ പ്രഖ്യാപനമാണ് കർത്തൃപ്രാർത്ഥനയിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ക്രിസ്തേശുവിൽ ദൈവമക്കളായി തീർന്ന് നമുക്ക് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ലഭിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥന ദൈവപുത്രനിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപുത്രന്മാരുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പട്ടക്കാരനും വിശ്വാസികളായ ജനങ്ങളും ഒരുമിച്ച് ചേർന്നാണ് ഇത് ചൊല്ലുന്നത്. ശുശ്രൂഷകൻ കർത്താവിന്റെ മുൻപിൽ നാം തലകുനിക്കണം എന്ന ആഹ്വാനം നടത്തുന്നു. കാർമ്മികൻ ഈ പ്രാർത്ഥന വിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വാസികളെ പ്രതിയുമാണ് ചൊല്ലുന്നതും ദൈവത്തിന് അർപ്പിക്കുന്നതും. വൈദികൻ പ്രാർത്ഥിക്കുന്നത് വിശ്വാസികൾക്ക് ലഭിക്കുവാനായി കർത്താവിന്റെ മുൻപിൽ തലകുനിച്ചു നിൽക്കുവാൻ ശുശ്രൂഷകൻ ആഹ്വാനം ചെയ്യുന്നു.
പരിശുദ്ധ തൃത്വനാമത്തിലുള്ള ഈ ഉഷ്മ പരിശുദ്ധ തൃത്വത്തിൻ്റെ 7 വിശേഷണങ്ങൾ വിളിച്ചറിയിക്കുന്നു. സഭയുടെ തൃത്വവിശ്വാസത്തിൻ്റെ രത്ന ചുരുക്കമാണ് ഈ 7 വാക്കുകൾ. കൂടാതെ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് കർത്താവ് കൈകളുയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചതിൻ്റെ സ്ഥാനത്താണ് ഈ ആശീർവാദം നിർവഹിക്കുന്നത്. തിരുശരീര രക്തങ്ങൾ ഉയർത്തി ആഘോഷിക്കുമ്പോൾ യഥാർത്ഥ മഹാപുരോഹിതനായ നമ്മുടെ കർത്താവ് പിതൃസന്നിധിയിൽ സ്വയം ബലിയായി അർപ്പിക്കുന്നത് നാം ദർശിക്കുന്നു. ക്രിസ്തുവിൽ ചേർക്കപ്പെട്ട വിശ്വാസികൾ ദൈവസന്നിധിയിൽ കാഴ്ചയായി അണയ്ക്കപ്പെടുക കൂടിയാണ്. ഈ കാഴ്ചയർപ്പണത്തിലൂടെ നാം തൃത്വസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നു. അതുകൊണ്ടാണ് പിതാവും പുത്രനും പരിശുദ്ധരൂഹായും നമ്മോടുകൂടെ എന്ന് കാർമികൻ പറയുന്നത്. കുക്കിലിയോൻ എന്ന പദത്തിന്റെ അർത്ഥം വൃത്തം അഥവാ സൈക്കിൾ എന്നാണ്. 5 കുക്കിലിയോനുകളാണ് ഉള്ളത്: പരിശുദ്ധ ശ്ലീബ, പരിശുദ്ധ ദൈവമാതാവ്, പരിശുദ്ധന്മാർ, ആചാര്യന്മാർ, പരേതർ എന്നിങ്ങനെയാണ് കുക്കിലിയോനുകളുടെ ക്രമം. സങ്കീർത്തന ഭാഗങ്ങളാണ് കുക്കിലിയോനുകളിൽ ചൊല്ലുന്നത്. നിന്നാൾ സ്തുതിയോടു രാജമകൾ എന്ന 1-ാമത്തെ കുക്കിലിയോൻ, 45-ാം സങ്കീർത്തനം 9-12 വരെയുള്ള വാക്യങ്ങളും, നീതിജ്ഞൻ പന പോലെ എന്ന 2-ാമത്തെ കുക്കിലിയോൻ, 92-ാം സങ്കീർത്തനം 12-14 വരെയുള്ള വാക്യങ്ങളും, ചാർത്തും നീതിയെ എന്ന കുക്കിലിയോൻ, 132-ാം സങ്കീർത്തനം 9-12 വരെയുള്ള വാക്യങ്ങളും, മക്കളിലപ്പൻ എന്ന കുക്കിലിയോൻ, 103-ാം സങ്കീർത്തനം
പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളും ബെല്ലിൻ ശത്രുക്കളെ എന്നാരംഭിക്കുന്ന കുക്കിലയോൻ നാൽപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. പരിശുദ്ധ ദൈവമാതാവും വാങ്ങിപ്പോയ സകല വിശുദ്ധന്മാരും വിശ്വാസികളും നമ്മോടൊത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മുടേതും മറ്റൊരു സുഗന്ധധൂപമായി ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു എന്ന് കാണിക്കുവാനാണ് ധൂപാർപ്പണത്തോടെ വിശുദ്ധ കുർബാനയും മറ്റ് പ്രാർത്ഥനകളും അവസാനിപ്പിക്കുന്നത്. ധൂപപ്രാർത്ഥനയുടെ അവസാനം കാർമികൻ ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് സഹോദരരെ വത്സലരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് രഹസ്യമായി അപേക്ഷിച്ചുകൊണ്ട് കൈകൾ നിവർത്തുന്നു. ജനങ്ങൾ അവരുടെ കൈകൾ പുരോഹിതന്റെ നേർക്ക് നീട്ടി പ്രതിയാചന അർപ്പിക്കുന്നു. തുടർന്ന് തിരശീലയിടുന്നു. ഇപ്പോൾ തിരശീലയിട്ടത് കർത്താവിന്റെ സ്വർഗാരോഹണത്തോടുകൂടെ കർത്താവ് അദൃശ്യനായതിനെ അനുസ്മരിപ്പിക്കുവാനാണ്. മറയിട്ടതിനു ശേഷം പുരോഹിതൻ മുട്ടുകുത്തി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനുള്ള യോഗ്യതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് പുരോഹിതൻ ബലിപീഠത്തിൻ്റെ പദവിയിൽ കയറിയതിനു ശേഷം തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നു. തുടർന്ന് മത്ബഹായിലുള്ളവർക്കും വിശ്വാസികൾക്കും വിശുദ്ധ കുർബാന നൽകുന്നു. വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നാം കർത്താവിലും കർത്താവ് നമ്മളിലും വസിക്കുന്നു. കർത്താവ് പറയുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:56. തന്മൂലം പൗലൂസ് ലിഹ പറയുന്നത് പോലെ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ. ഗലാത്യലേഖനം 2:20. ഇത് പറയുവാൻ ഓരോ വിശ്വാസിക്കും സാധിക്കണം. ക്രിസ്തു നമ്മിൽ വസിക്കുന്ന അനുഭവത്തിൽ യേശു പറഞ്ഞതുപോലെ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് എന്റെ ആഹാരം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:34. ഇപ്രകാരം പറയത്തക്ക ആത്മീക അനുഭവത്തിന്റെ ഉടമകളാകുവാനും നമ്മിലൂടെ ക്രിസ്തു മറ്റുള്ളവർക്ക് സമീപസ്ഥനും രക്ഷകനും സ്നേഹിതനും ആയിത്തീരുവാനും ഇടവരണം. യെശയ്യാവ് ദർശനത്തിൽ കണ്ട തന്റെ അധരങ്ങളിൽ ദൂതൻ വച്ചതായ തീക്കട്ടയെ വിശുദ്ധ കുർബാനയുടെ മുൻകുറിയായി വിശേഷിപ്പിക്കുന്നു. അതുമൂലം പാപപരിഹാരത്തിനും നിത്യജീവനും നാം അവകാശികളായി ഭവിക്കുന്നു. അപ്പവീഞ്ഞുകളെ പരിവർത്തനപ്പെടുത്തുന്ന പരിശുദ്ധ രൂപ വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നു. അതിനാൽ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നയാൾ അഗ്നിയെയും പരിശുദ്ധാത്മാവിനെയും രുചിക്കുന്നു എന്നാണ് വിശുദ്ധ അപ്രയും പറയുന്നത്. സ്വർഗം തുറക്കുന്നതായും നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത നടക്കുന്നതായും സൂചിപ്പിക്കുന്നു. വിശുദ്ധ രഹസ്യങ്ങൾ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതിന്റെ അർത്ഥം നമ്മുടെ കർത്താവിന്റെ 2-ാമത്തെ വരവ് സൂചിപ്പിക്കുക എന്നതാണ്. കൂടാതെ വചനമായ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യനായി തീർന്നെന്നും ലോകത്തിൽ വ്യാപരിച്ചെന്നും നമുക്ക് വേണ്ടി രക്ഷാകർമ്മം നിർവഹിച്ചെന്നും അതിനുശേഷം ക്രൂശിലേറിയെന്നും തന്റെ പിതാവിന്റെ പക്കലേക്ക് എടുക്കപ്പെട്ടുവെന്നും കാണിക്കുന്നു. ഇപ്പോൾ പുരോഹിതൻ തന്റെ കൈകൾ ഒന്നിനു മുകളിൽ ഒന്നായി കുരിശാകൃതിയിൽ കുറുകെ പിടിച്ച് നിൽക്കുന്നു. തിരുശരീര രക്തങ്ങൾ സാരാംശത്തിൽ ഒന്നാണെന്നും ഒന്നായിരിക്കുന്ന തിരുശരീര രക്തങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെതാണെന്നും ഇവിടെ വ്യക്തമാക്കുന്നു. പുരോഹിതന്റെ 2 വശങ്ങളിലും കത്തിച്ച മെഴുകുതിരികളുമായി ശുശ്രൂഷകരുടെ അകമ്പടി 2-ാമത്തെ വരവിലെ മാലാഖമാരുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1:10-11 വാക്യങ്ങളിൽ ഇത് പ്രതിപാദിക്കുന്നു. മറുപഹസ പിടിക്കുന്ന ശുശ്രൂഷകർ
ദൈവത്തിന് സ്തുതി പാടുന്ന ശ്രോപ്പേ മാലാഖയെ പ്രതിനിധാനം ചെയ്യുന്നു. ശുശ്രൂഷകരുടെ വെള്ളവസ്ത്രം പരിശുദ്ധന്മാരുടെ നിലയങ്കിയെ കാണിക്കുന്നു. ഈ സമയം പള്ളിയിൽ മണിനാഥം മുഴങ്ങുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലെ കാഹളനാദത്തെ അനുസ്മരിപ്പിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് ലേഖ കോരിന്ത്യർ കഴുതി 1 15:52 തെസലോനിക്കർ കഴുതി 4:16 ഇവിടെ പ്രതിപാദ്യ വിഷയമായി തീരുന്നത്. ദൈവം നമുക്ക് നൽകിയ ജീവദായകവും പാപപരിഹാരപ്രദവുമായ രഹസ്യത്തിൻ്റെ അവാച്യ ദാനത്തെ പ്രതി ദൈവത്തിന് നന്ദി പറയുവാൻ ശുശ്രൂഷകൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കൂത്തോമോ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം മുദ്രവയ്ക്കൽ അല്ലെങ്കിൽ സമാപനം എന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ ഒരുമിച്ചുകൂടി വിശുദ്ധ കുർബാനെ അർപ്പിച്ച നാം കൂടുതൽ ആസ്വാദ്യതയോടെ സ്വർഗസൗഭാഗ്യം അനുഭവിക്കുകയായിരുന്നു. ലഭിച്ച സ്വർഗീയ അനുഭവത്തിനനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുകയാണ് ഇവിടെ നാം ചെയ്യുന്നത്. ഓരോ സന്ദർഭത്തിനും പെരുന്നാളിനും പ്രത്യേകം പ്രത്യേകം പൂത്തോമകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പൂത്തോമയെ തുടർന്ന് വിശ്വാസികൾ അതത് ദിവസത്തെ പ്രത്യേക ഗാനമോ പൊതുഗീതമോ ആലപിക്കുന്നു. ഇവിടെ ആരാധക സമൂഹത്തിനായി ഒരു ചെറിയ ഉപദേശവും ആശീർവാദവും പ്രധാന കാർമ്മികൻ നൽകുന്നു. ഇസ്രായേലിയരുടെ ആരാധനയുടെ അവസാന ഭാഗത്ത് ഇപ്രകാരം ആശീർവാദം ഉണ്ടായിരുന്നു. പുരോഹിതൻ ത്രോണോസിൽ വലതുകരം വച്ച് ശക്തി പ്രാപിച്ച് പടിഞ്ഞാറോട്ട് ആരാധകരുടെ നേരെ തിരിഞ്ഞ് 3 ഉഷ്മ ചെയ്തുകൊണ്ട് അനുഗ്രഹത്തിൻ്റെയും മുദ്രയിടിയിലിൻ്റെയും പറഞ്ഞയക്കലിൻ്റെയും പ്രാർത്ഥന ചൊല്ലുന്നു. കർത്താവ് ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയച്ചതുപോലെ പരിശുദ്ധ സഭ തൻ്റെ മക്കളെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി അയക്കുന്നു.